മൂവി ട്രാക്കറിനും ഇത് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് സോണി ലീവിന്റെ JL50 എന്ന് പറയുന്ന സീരീസ് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. നമുക്ക് ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ഈ ഒരു സീരീസിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ വെച്ചിട്ട് ഒരു പ്ലെയിൻ വന്നിട്ട് ക്രാഷ് ആകും. അങ്ങനെ ഈ ഒരു പ്ലെയിൻ ക്രാഷായി സംഭവിക്കുമ്പോൾ അവിടെ ആ ഒരു പ്ലെയിൻ ഏതാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ അൺനോൺ ആയിട്ട് വന്നിട്ടും ക്രാഷ് ചെയ്യുന്നൊരു പ്ലെയിനാണ്. ആൻഡ് അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് CBI ഓഫീസേഴ്സ് വരുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു പ്ലോട്ടും കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു സീരീസ് പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സീരീസിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള കുറച്ച് കാര്യം പറയാം. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യം പറയുമ്പോൾ നമ്പർ 1 ഇതിൻ്റെ മേക്കിംഗ് ആണ്. മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു സീരീസ് ടെക്നിക്കലി ബ്രില്ലിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം പലവിധ സെഗ്മെൻസിലും ഇത് ഒരു കിഡിലൻ സീരീസ് തന്നെയാണ്. കാരണം ടെക്നിക്കലി അത്ര റിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. വിഷ്വലി ആണെങ്കിലും പലവിധ സെഗ്മെൻസ് എടുത്ത് നോക്കുമ്പോൾ പോലും ടെക്നിക്കലി അടിപൊളിയാണ്. കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്തു വെച്ചൊരു സീരീസ് ആയിട്ട് തോന്നും. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ കോൺസെപ്റ്റാണ്. ഒരു സൈഫൈ കോൺസെപ്റ്റാണെന്ന് പറയാം. കാരണം ഇന്ത്യയിലങ്ങനെ അധികം യൂസ് ചെയ്യാത്തൊരു കണ്ടൻറ്റാണ്. അതായത് സീരീസുകളുടെ കേസിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പിലുള്ളൊരു സീരീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഫ്രഷ്നെസ്സൊക്കെ തോന്നിയിരുന്നു. പിന്നെ ഐൻസ്റ്റീൻ്റെ കുറേ തിയറീസും അങ്ങനെ പലവിധ സയൻറ്റിസ്റ്റുകളുടെ തിയറീസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് അതിനൊക്കെ നല്ലൊരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ സസ്പെൻസാണ്. സസ്പെൻസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ഊഹിച്ചാൽ പോലും തലയിൽ കയറി വരാത്ത സസ്പെൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിൽ മൊത്തമായിട്ട് വന്നുള്ളത്. കാരണം സ്ക്രീൻ പ്ലേ അത്ര ഫാസ്റ്റാണ്. നമുക്ക് എന്തെങ്കിലും ഊഹിക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും തരുന്നില്ല. അത്രയും പ്രെഡിക്റ്റബിളായിട്ട് എന്തെങ്കിലും ആലോചിക്കാൻ പോലുള്ളൊരു ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ഇതിൽ തരുന്നില്ല. അത്രയും ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. കണ്ടിരിക്കുമ്പോൾ നമ്മളാണ്ട് ഇരുന്നാണ്ട് പോകും. അമ്മാതിരി സ്പീഡിലാണ് ഈ ഒരു സീരീസ് പോകുന്നത്. ആൻഡ് ആ ഒരു കേസിൽ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിട്ട് വന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. നാലാമത്തെ കാര്യം ഇതിലത്തെ VFX ആണ്. VFXനെ കുറിച്ചിട്ട് പറയുമ്പോൾ എല്ലാ സെഗ്മെൻസിലും VFX പൊളിയായിരുന്നു. നൈസായിട്ട് വന്നിട്ടുണ്ട്. അതിഗംഭീരം എന്നൊക്കെ പറയാം. കാരണം VFX ഇതിൽ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു സിംഗിൾ സെഗ്മെൻറ്റിൽ പോലും മോശമായിട്ട് വന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം VFXനൊക്കെ അത്ര അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സീരീസിൽ. ആൻഡ് VFX ആവറേജ് ആയിട്ട് വന്നാൽ പോലും ഈ ഒരു സീരീസിൻ്റെ ഇപ്പോൾ കിട്ടിയൊരു ഔട്ട്പുട്ടിലേക്ക് വരില്ല. കാരണം VFX അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സീരീസിന്. അത്രയും അധികം ഇമ്പോർട്ടൻസ് ഈ ഒരു സീരീസിലും VFXന് വരുന്നുണ്ട്. ആൻഡ് ആ ഒരു കാര്യത്തിൽ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം, അതായത് ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും മ്യൂസിക്കുമാണ്. സൗണ്ട് ഡിസൈനിങ്ങിനെ കുറിച്ചിട്ട് പറയുമ്പം മൊത്തമായിട്ട് നല്ലൊരു ഡെപ്തും കാര്യങ്ങളൊക്കെ തന്നിരുന്നു ഈ ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. മൊത്തമായിട്ട് നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്. ആൻഡ് ആ ഏരിയയിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നിയിരുന്നു. മ്യൂസിക്കിൻ്റെ കേസ് പറയുമ്പോൾ BGMs ഒക്കെ കൊള്ളാമായിരുന്നു. എല്ലാ സെഗ്മെൻസിലും BGM കൊടുക്കുന്നൊരു സപ്പോർട്ട് നല്ലതായിരുന്നു. ആൻഡ് ഈ ഒരു സീരീസ് കണ്ടിരിക്കുമ്പോൾ അതും നല്ലൊരു കാര്യമാണ്. നന്നായിട്ട് അതും ചെയ്തു വെച്ചിട്ടുണ്ട്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സീരീസിലൂടെ അവർ കൊണ്ടുവന്നൊരു ആശയമാണ്. എന്നുവെച്ചാൽ ഈ ഒരു സീരീസിൽ വരുന്നൊരു ഡയലോഗുണ്ട്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയുകയാണെങ്കിൽ, ഒന്നെങ്കിൽ ഒരാളുടെ കയ്യിൽ നല്ലൊരു അറിവ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കയ്യിലോട്ട് പോകുമ്പോൾ, അതായത് ഒരു റോങ് ഹാൻഡ്സിലോട്ട് പോകുമ്പോൾ അത് തെറ്റായ കാര്യത്തിലോട്ട് മാറും. ആൻഡ് അങ്ങനെ സംഭവിക്കുമ്പോൾ ലോകത്തുള്ള പല ദുരന്തങ്ങൾക്കും കാരണമാവുന്നൊരു കാര്യമാവും എന്ന് ഈ ഒരു സീരീസിൽ പറയുന്നുണ്ട്. ആൻഡ് മനുഷ്യന്മാർ കണ്ടുപിടിക്കുന്ന ഇൻവെൻഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ലോകത്തുള്ള പല സംഭവങ്ങളും നടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഇൻവെൻഷനാണ് ദുരന്തങ്ങളും അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്. ആൻഡ് അത് നല്ലതിനും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മോശമുള്ള കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. ആൻഡ് ഓരോ മനുഷ്യൻ്റെ പ്രവൃത്തി അനുസരിച്ചിട്ടാണ് ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനത്തെ കുറച്ച് ആശയങ്ങളൊക്കെ ഈ ഒരു സീരീസിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ആ കേസിലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു സീരീസ് വന്നിട്ടുണ്ട്. ഈ ഒരു സീരീസിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതങ്ങനെ നെഗറ്റീവാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ആണ്, അതായത് ഈ ഒരു സീരീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മൊത്തമായിട്ടുള്ള 4 എപ്പിസോഡ്സിൻ്റെ ലെങ്ത് നോക്കുമ്പോൾ 2 മണിക്കൂർ 16 മിനിറ്റാണ് ഈ ഒരു സീരീസിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ അത്ര കുറഞ്ഞ സെഗ്മെൻറ്റിൽ ഒരുക്കാൻ പറ്റിയൊരു സീരീസ് അല്ല. കാരണം ഇതിലിവർ കൊണ്ടുവന്ന കോൺസെപ്റ്റ് നോക്കുമ്പോൾ അതൊരു കിഡിലൻ കോൺസെപ്റ്റാണ്. കാരണം ഇതുവരെ വന്ന ഇന്ത്യൻ സീരീസുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഐറ്റം ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതൊരു എന്താ പറയുക, സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ നല്ല പണിയെടുത്തൊന്ന് ക്ഷമിച്ചിട്ടെങ്കിലും ഒരു 6 മണിക്കൂറിൻ്റെയോ 8 മണിക്കൂറിൻ്റെയോ ഒരു കണ്ടിലോട്ട് ഈ ഒരു സീരീസ് എത്തിക്കുമായിരുന്നെങ്കിൽ ഇന്ത്യയിൽ വന്ന സീരീസുകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു 1 പൊസിഷനിൽ ഇടാൻ പറ്റിയ ഒരു സീരീസായിട്ട് മാറുമായിരുന്നു. അത്രയും കിടിലനായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു സീരീസിനുണ്ട്.
പിന്നെ ടെക്നിക്കലി അങ്ങനെ ചെയ്യുമ്പോൾ കുറെ ഫണ്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും കുറച്ച് സെഗ്മെന്റിൽ വന്നിട്ട് പോലും ടെക്നിക്കലി നല്ല റിച്ച് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. ആൻഡ് അതിന് നല്ല കാര്യമായിട്ട് ഫണ്ട് പൊട്ടിപ്പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ലെങ്ത് കൂട്ടി വരക്കുമ്പോൾ ഇതിലും കൂടുതൽ ഫണ്ട് പൊട്ടും. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ നല്ല എക്സ്പെൻസീവ് ചിലവാകും. ആൻഡ് അത് സോണിയിൽ പിന്നെ കൊണ്ട് താങ്ങുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇറക്കിയായിരുന്നെങ്കിൽ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആണെന്നേ ഞാൻ പറയുള്ളൂ. ആൻഡ് അത് മിസ്സായൊരു കാര്യമാണ്. അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേ എന്നാണ് എനിക്ക് പറയാനുള്ളതും. അത്രയും നൈസായിട്ടുള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ പറയുമ്പോൾ ഇതൊരു അടിപൊളി സീരീസാണെന്ന് പറയാം. കാരണം അത്രയും സംഭവമായിട്ട് എനിക്ക് തോന്നി. രണ്ടേകാല് മണിക്കൂറുകൊണ്ട് കണ്ടു തീർത്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഈ ഒരു സീരീസ് തന്നിരുന്നു. അത്രയും സെറ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു സീരീസാണ്. ബോറിംഗ് ആയിട്ട് പറയാനോ മോശമായിട്ട് എടുത്ത് പറയാൻ ഈ ഒരു സീരീസിൽ ഒന്നുമില്ല. അത്രയും നല്ല രീതിയിൽ ഈ ഒരു സീരീസ് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വ്യൂവിങ് എക്സ്പീരിയൻസിന് നല്ലൊരു പൊട്ടൻഷ്യൽ തരുന്നൊരു സീരീസാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കാൻ എന്തായാലും ഇഷ്ടപ്പെടും. ആൻഡ് സോണിയിൽ ഇപ്പോൾ ഇതുപോലത്തെ സീരീസ് പിന്നെയും ഇറക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ഇതുവരെ വന്ന സീരീസുകളിലും ഫിലിംസിൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ ഇതുവരെ നല്ല കണ്ടൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ള പ്ലാറ്റ്ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു ലോക്ക്ഡൗണിൽ വന്ന കണ്ടൻറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോണി ലീവിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ അവരൊരു ആവറേജിൻ്റെ അടുത്തേക്കെങ്കിലും വരുന്നൊരു ടൈപ്പിലോട്ട് മിനിമം അവർ കണ്ടൻറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു മിനിമം ഗ്യാരൻറ്റിയെങ്കിലും ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. എൻ്റെ ആ ഒരു കേസിൽ കൊള്ളാം. അപ്പം മറ്റൊരു റിവ്യൂവുമായിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി എന്നാൽ. ബൈ ഗൈസ്.